സിസ്റ്റേഴ്സ് ഡയറി സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് ഡയറി ഈ പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. ഞാൻ യു എസ് എയിൽ നിന്ന് സിസ്റ്റർ എൽസി ബേബി. സിസ്റ്റേഴ്സ് ഡയറി എന്ന പരിപാടിയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ ചിന്താവിഷയം ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ലൂക്കോസിൻ്റെ സുശേഷം 17:32 ഇങ്ങനെ പറയുന്നത്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ കൽപ്പിച്ചത്? ഈ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുവാൻ എന്താണ് ഉള്ളത്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏക ഭാഗം ഉൽപ്പത്തി പുസ്തകം 19:ആണല്ലോ. അവരുടെ പേര് പറഞ്ഞിട്ടില്ല, എങ്ങനെയുള്ള സ്ത്രീയാണെന്നൊന്നും വിവരിച്ചിട്ടില്ല, ഏത് രാജക്കാരിയാണെന്നോ കറുത്തവളാണോ വെളുത്തവളാണോ എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ നീതിമാനായ ലോത്തിൻ്റെ ഭാര്യയായിരുന്നു, വിവാഹപ്രായമായ രണ്ട് പെൺമക്കളുടെ അമ്മയായിരുന്നു എന്ന് മാത്രം നമുക്കറിയാം. ദൈവത്തെ ഭയപ്പെടുകയോ ഭർത്താവിനെ അനുസരിക്കുകയോ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പെൺമക്കളെ ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തുന്ന അവൾ പരാജയപ്പെട്ടിരുന്നുവെന്ന് അവരുടെ പിൽക്കാലത്തെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കാം. അബ്രഹാമിനെ പോലെയും സാറായെ പോലെയും അതിഥി സൽക്കാരപ്രിയ ആയിരുന്നില്ല എന്ന് 18 അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും അതിഥി സൽക്കാര ക്രമം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന ദൂതന്മാരെ സൽക്കരിക്കുവാൻ അബ്രഹാമും സാറായും വേലക്കാരനും ഒക്കെ ഒരുപോലെ ഉത്സാഹിച്ച് എത്ര പെട്ടെന്നാണ് ദൂതന്മാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയതും അവരെ ശുശ്രൂഷിച്ചതും സൽക്കരിച്ചതും. എന്നാൽ അതേ ദൂതന്മാർ തന്നെയാണ് സൊദോമിലെ ലോത്തിൻ്റെ അടുത്ത് എത്തിയത്. ലോത്ത് തനിച്ചായിരുന്നു അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകി സൽക്കരിച്ചതെന്ന് 19-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ദൈവം സൊദോമിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ ശ്രമിച്ച വിധം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആ ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്നു അവരോട് കാര്യം പറയുന്നുണ്ട്. എത്ര അതിശയകരമായിട്ടാണ് ദൈവം ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബത്തെയും ആ സൊദോം നശിപ്പിക്കുന്നതിന് മുമ്പ് രക്ഷിപ്പാൻ ഇച്ഛിച്ചത്. സ്വർഗദൂതന്മാർ ഒരു രാത്രി മുഴുവൻ അവരെ ഒരുക്കിയതായിട്ട് നമുക്ക് കാണാം. അവരിറങ്ങി അവരോടി ബന്ധപ്പെട്ട് ആണ് ലോത്തും പെൺമക്കളും ഒക്കെ ഓടി. യഹോവ സൊദോമിൻ്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശം തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. 26-ാം വാക്യത്തിൽ ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഇതുപോലൊരു സംഭവം ഒന്ന് ഓർത്തു നോക്കുക. അവിടെ എങ്ങ് നിൽക്കരുത്, പിറകോട്ട് നോക്കരുത്, ഓടിപ്പോക എന്ന് പറഞ്ഞ സ്വർഗദൂതന്മാരുടെ കൽപ്പന ലംഘിച്ച് ലോത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവും മക്കളും മുമ്പേ ഓടുകയാണ്. അവൾ പതുക്കെ പിറകിൽ നിന്നു തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു.
എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. ലോക ചരിത്രത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ ഉപ്പുതൂണായത് നമ്മൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഇത് മതി നമുക്ക് ഈ ലോകത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുവാനും പഠിക്കുവാനും. പ്രിയമുള്ളവരെ, നമുക്കിതൊരു ചലഞ്ചായിട്ട്, ഇതൊരു വെല്ലുവിളിയായി തന്നെ നമുക്ക് എടുക്കാം. ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഉപ്പുതണായിട്ടുള്ള നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. അനേക വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഇതിങ്ങനെ അരുളി ചെയ്തെങ്കിൽ, ഇന്ന് മനുഷ്യപുത്രം വെളിപ്പെടുന്ന നാൾ ആസന്നമായിരിക്കുന്നതെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നാം നമ്മിലേക്ക് വിരൽ ചൂണ്ടേണ്ടതല്ലയോ? ലോകാവസാനത്തിനും കർത്താവിൻ്റെ വരവിനുമുള്ള ലക്ഷണങ്ങൾ ലോകമാകമാനം നമ്മുടെയൊക്കെ ചുറ്റുപാട് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, നമുക്കൊരു ഹിതപരിശോധന ചെയ്യേണ്ടതല്ലയോ? ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവരാകുന്നുവോ നാം? അന്യോന്യം സ്നേഹിക്കണമെന്ന കൽപ്പന നാം പാലിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? ശത്രുക്കളെ സ്നേഹിപ്പിൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൽപ്പന നാം പാലിക്കാറുണ്ടോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയിലാകുന്നുവോ നമ്മുടെ ഹൃദയവും വാഞ്ചയും? ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആയുസ് മുഴുവൻ അധ്വാനിച്ച് സ്വരൂപിച്ച് കൂട്ടിയതെല്ലാം തീയിൽ വെന്തു പോകുകയും നാം വെറും കൈയോടെ ഓടിപ്പോകേണ്ടി വരികയും ചെയ്യുമെന്ന് ഓർക്കുക. ഈ ലോകത്തിലെ ധനസുഖങ്ങളെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുവാൻ ഇതാകുന്നു സമയം. നമ്മിലേക്ക് വിരൽ ചൂണ്ടി നാം അങ്ങനെ ആകുന്നുവോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഈ വാക്കുകൾ സഹായമായി തീരട്ടെ. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളർന്ന് വിശുദ്ധിയെ തികച്ച് ബുദ്ധിയുള്ള കന്യമാരെ പോലെ വിളക്കിലെണ്ണയുമായി കാത്തിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ തള്ളിക്കടുവാൻ ഒരിക്കലും ഇടയാകരുത്. സഹോദരിമാരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഭർത്താവിനെ സ്നേഹിച്ചും കീഴ്പ്പെട്ടിരിക്കാൻ കൂട്ടാക്കാത്തവരാകുന്നുവോ നാം? അതോ തിരുവചന പ്രകാരം ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നുവോ? ഈ ആധുനിക കാലത്ത് യുവതലമുറകൾക്ക് അത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ മക്കളെ ദൈവഭയത്തിലും ശിക്ഷണത്തിലും ആകുന്നുവോ നാം വളർത്തുന്നത്? ലോത്തിൻ്റെ ഭാര്യ അത് ചെയ്തില്ല. ദൈവത്തെ ഭയപ്പെടുന്ന യുവതികളായിരുന്നെങ്കിൽ അവർ പിൽക്കാലത്ത് അപ്പനോട് ചെയ്ത ഹീന പാപം ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. പ്രിയ സഹോദരിമാരെ, അമ്മമാരെ, മക്കളെ വളർത്തുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടില്ലേ? ശശപ്രായം മുതൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ തന്നെ മക്കളെ വളർത്തുവാൻ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ മക്കൾ ഈ ലോകത്തിലെ ശ്രേഷ്ഠന്മാരാകുന്നതിനേക്കാൾ ക്രിസ്തുവിൽ സമ്പന്നരാകുവാൻ പ്രാർത്ഥിക്കുക. ആ വിധത്തിൽ വളർത്തുക. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് യേശു പറഞ്ഞത് നമുക്കൊരു വെല്ലുവിളിയായി എടുക്കാം. തീത്തോസിൻ്റെ ലേഖനത്തിൽ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഭർത്തൃപ്രിയരും സന്താനപ്രിയരും സുബോധവും ആധിപത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയുള്ളവരും അതിഥിസൽക്കാരപ്രിയരും പ്രാർത്ഥനയിൽ പോരാടുന്നവരും വിശ്വാസത്തിൽ തികഞ്ഞവരുമായി നല്ല മാതൃകാ ജീവിതം നയിച്ച് ഉത്തമ ഭാര്യമാരും അമ്മമാരും അമ്മായിയമ്മമാരും വലിയമ്മമാരുമായി തിരുവചന പ്രകാരം ജീവിച്ച് നല്ല മാതൃക കാഴ്ചവെച്ചിട്ട് ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ നമുക്ക് ഉത്സാഹിക്കാം. പ്രിയമുള്ളവരെ, നമ്മിലേക്ക് വിരൽ ചൂണ്ടി ഒരു ഹിതപരിശോധന ചെയ്യുവാൻ നമുക്ക് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഒരു ദിവസം കൂടെ ആയുസ് നീട്ടി തന്നു എന്നേ ഉള്ളൂ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് പരിജ്ഞാനം തരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം പറയാറുണ്ട്, നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണുക, കൗണ്ട് യുവർ ബ്ലെസ്സിങ്. ഇപ്പോൾ അതല്ല, നമ്മുടെ നാളുകളെ എണ്ണുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടി ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിതാവേ സ്തോത്രം, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഓർക്കുകയായിരുന്നു, ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഭവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ചിന്തകൾ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ.